വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നമ്മള് ഈദിനെ കാണാമെന്ന് പറഞ്ഞതിന് ശേഷം ഇന്നാണ് കാണുന്നത്, ഇനി ഇതല്ല കേട്ടോ ഈദ് കണ്ടിട്ടാഴ്ച. എന്തുകൊണ്ട് ഈദിന് വന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കാരണം ഒന്നുമില്ലായിരുന്നു. രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നു, അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരുന്നു, ലഞ്ച് റാനാണ് അവിടെ. അങ്ങനെ വലിയൊരു കണ്ടന്റായിട്ട് കാണിക്കാനില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈദ് വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാൻ വേണം, എനിക്ക് റെഡിയാകാൻ വേണം, കാരണം 5-10 മിനിറ്റിൽ ഡാനെ വരും. എവിടേക്കാണെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറയാം, അതിനിടയിൽ ഞാൻ ഈ ലെൻസ് കൂടെ വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കേസ് എന്ന് ചെറിയ പ്രത്യേകത ഉണ്ട്, വേറെ ഒന്നല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്, 23rd. നിങ്ങളത് കാണുമ്പോൾ ഒന്നുകിൽ 25th കഴിയും. ഇതിൽ വേറൊരു സംഭവം കോമഡി എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ എൻ്റെ കണ്ടന്റ് ഐഡിയയും എൻ്റെ കണ്ടന്റ് എക്സിക്യൂഷനും തമ്മിലൊരു വലിയ യുദ്ധം നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നുമല്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കണം എന്താണെന്ന് പറയാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചുമയും തുമ്പലും എൻ്റെ കൂടപ്പുറത്തായിട്ട് മാറിയിരിക്കുകയാണ്, വലിയ ശല്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ കണ്ടന്റ് ഐഡിയയും കണ്ടന്റ് എക്സിക്യൂഷനും തമ്മിലൊരു യുദ്ധം നടക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ, ബൈ ദ വേ താങ്ക് യു സോ മച്ച് ഫോർ ദ റെസ്പോൺസ് ഓൺ വാപ്പാസ് വ്ളോഗ്. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. പിന്നെ എന്നെക്കാളും കൂടുതൽ വാപ്പാക്കാണ് ഭയങ്കരമായും ഇത് വന്നത്, റെസ്പോൺസ് വന്നത്. കുറേ ആൾക്കാർ വാപ്പായെ കണ്ടപ്പോഴൊക്കെ ദേ ടോൾഡ് ഹിം, സോ വാപ്പയുടെ കസ്റ്റമേഴ്സും ക്ലയൻസും എല്ലാവരും, കുറേ ആൾക്കാർ വാപ്പാക്ക് മെസ്സേജ് അയച്ചു, അവർ കണ്ടപ്പോഴൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇടും മുന്നേ വാപ്പ വാസ് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ പുട്ടിങ് ദിസ് വീഡിയോ, ബട്ട് ഇട്ടതിന് ശേഷം ആഫ്റ്റർ സീയിങ് ദ റെസ്പോൺസ് ഹി ഈസ് വെരി മച്ച് ഹാപ്പി. സോ ആ വീഡിയോ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ മൈൻഡിൽ ആ വീഡിയോ, എൻറ്റയർ വീഡിയോ കാറിൽ വെച്ചെടുക്കണം എന്നല്ലായിരുന്നു. ഐ വോണ്ടഡ് ടു ടേക്ക് ദ വീഡിയോ കുറച്ച് ഇൻ ദ കാർ, കുറച്ച് നമ്മൾ വാപ്പ വന്നിറങ്ങിയ സ്ഥലം കാണാൻ പോവുക, അങ്ങനത്തെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വാപ്പ താമസിച്ച സ്ഥലം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ബട്ട് ദാറ്റ് ഇറ്റ് നോട്ട് ഹാപ്പൻ. സോ അങ്ങനെയാണ് എല്ലാം കൂടെ ഒറ്റയടിക്ക് എനിക്ക് വാപ്പായ ഒരു ദിവസം ശാലിമാടം വണ്ടി എടുക്കാൻ പോയില്ലേ നമ്മൾ, അന്ന് വാപ്പായെ കയ്യോടെ കിട്ടി. അങ്ങനെ വെരി റാൻഡംലി ഞാൻ ചോദിച്ച് അങ്ങനെ മറുപടി പറഞ്ഞു. ഇത് എത്രയും പറയണമെന്ന് പറഞ്ഞാൽ ഇന്നും എൻ്റെ വീഡിയോ ഇവിടെ നല്ലായിരുന്നു ഗൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ രാവിലെ ആയിട്ട് കുളിച്ച്, എനിക്ക് 1.5 വർഷത്തെ ലൈസൻസ് ഉണ്ടെങ്കിലും ഐ ഡോണ്ട് ഡ്രൈവ് മച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ 1 വർഷമായിട്ട് തീരെ ഓടിക്കാറില്ല. ലൈസൻസ് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് ഓടിച്ചിരുന്നു, അപ്പം എനിക്ക് അതിൻ്റെതായ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ ഡിഡ്, സോ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉറപ്പ്. പിന്നെ എൻ്റെ വീട്ടുകാർ തന്നെ എന്നെ ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ്. ഗൈസ് എൻകറേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളത് പേടിപ്പിക്കും, അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനം. സോ ഈവൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ന്യൂ കാർ ഐ ഹാവ് ഹാർഡ്ലി ഡ്രിവൺ ഒരു 2-3 times. കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്നാണ് ആക്ച്വലി ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ച് അവിടെ നിന്ന് വീട് വരെ വരുന്നത്. സോ ഐ തോട്ട് ലെറ്റ്സ് ഡു വൺ തിങ്, നമുക്കിന്ന് രാവിലെ എഴുന്നേറ്റ് മംസാറിലൊക്കെ പോകുമെന്നാണ് എൻ്റെ പ്ലാൻ ആയിരുന്നത്. ഗൈസ് ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ പാർക്കിങ്ങിലോട്ട് നിന്ന് റിവേഴ്സ് പാർക്കിംഗ് പഠിച്ചതാണ്, അതിൻ്റെ ബാക്കി വിശേഷം നിങ്ങളെ കണ്ടിട്ട് വരും. വന്നിട്ട് ഞാൻ ബാക്കി ബർത്ത്ഡേയായിട്ട് രാവിലെ 5:30 ഞാൻ എണീറ്റു, കാരണം വേറെ ഈ കാർ കണ്ടോ ഗൈസ്. ഞാൻ ഇന്നലെ ഈ പാർക്കിംഗ് ലോട്ടിൻ്റെ അകത്ത് ഈ കാറിൽ നിന്ന് പാർക്ക് ചെയ്യാൻ പഠിച്ചതാണ്. പഠിച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ കാർ ഓഫാക്കി. 8:30 ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വിട്ടു പോയത്. 5:30 ഈ വണ്ടി ഓണായിക്കിടന്നു. വാച്ച്മാൻ വന്നിട്ടാണ് പറയണത് ഇന്നലെ രാത്രി തൊട്ടത് ഓണായി കിടക്കാണ്. ഞാൻ അപ്പം തന്നെ ഓടി വന്ന് വണ്ടി അടുത്ത് വരുമ്പോഴേ എൻജിൻ തന്നെ ഓണാണ്, ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. ഡോറ് തുറക്കുമ്പോൾ എ സി വരെ ഓണായിരിക്കുന്നു, പാട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, പെട്രോൾ ഖാലി, വണ്ടീൻ്റെ അടിയിലൊക്കെ കമന്ന് നടന്നൊക്കെ നോക്കി എന്താണ് ഫ്യൂവൽ ലീക്ക് ഉണ്ടോ എന്ന്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ പെട്രോൾ ഡെലിവറി. അപ്പോൾ ഞാനത് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത്, പക്ഷെ ഐ ഡോണ്ട് നോ ഇഫ് ദേ വിൽ കം ഇൻസൈഡ് ദ ബിൽഡിംഗ്. എനിക്ക് ഈ കാർ പുറത്തോട്ട് എടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു നോക്കി, അവർ പറഞ്ഞു ഒരു എമർജൻസി സർവീസ് ഉണ്ട്, അവർ അത് 7 മണി തൊട്ടാണ്. അപ്പോൾ വിളിക്കൂ, അപ്പോൾ വിളിക്കല്ല, ആപ്പിൽ കൂടെ ഓർഡർ ചെയ്താൽ മതി, 100 ദിർഹംസാണ് അവരൊന്ന് അടിച്ചു തരുന്നത്. ഓക്കെ, ഈ വണ്ടിക്കകത്തുള്ള മണം പോകാൻ വേണ്ടിയിട്ട്
ഞാൻ രണ്ട് വിൻഡോയും തുറന്നിട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, ബലേ വിഷ് സ്റ്റാർട്ട് ആറ്റ് മൈ ഡേ, ലെറ്റ്സ് സീ. അങ്ങനെയാണ് ഗൈസ് എൻ്റെ വണ്ടിയുടെ അവസ്ഥ. സോ കുഴപ്പമൊന്നുമില്ല, വാപ്പ പറഞ്ഞു പെട്രോളായിട്ട് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു അറ്റ്നോക്കിൽ നിന്ന്. വലിയ ഫ്യൂൽ നമുക്ക് ക്യാനിൽ മേടിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ ഹി വിൽ ബൈ ദാറ്റ് ആൻഡ് ഹി വിൽ കം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എവിടെ ഒരുങ്ങി കെട്ടി പോകുന്നു എന്ന് ചോദിച്ചാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഷാലുമായും റാനായും ഒക്കെ വിളിച്ചിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ദേർ. എന്താ മേക്കപ്പും പരിപാടി എല്ലാം കഴിഞ്ഞു ഗൈസ്. വലിയ മേക്കപ്പ് ഇടാനുള്ള കണ്ടില്ലേ, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ഇട്ടും എന്റെ പിങ്ക് പ്രൈമറും ബ്ലഷും ഇട്ടും. ഇനി കണ്ണെടുക്കണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മസ്കാരയാണ്. മസ്കാര ഇത് ഇതൊക്കെ എനിക്ക് ആക്ച്വലി പ്ലമ്മിന്റെ മസ്കാരയാണ്. ഐ തിങ്ക് ഐ ഗോട്ട് ദിസ് ഫോർ ഫ്രീ. സാമ്പിൾ അങ്ങനെ എന്തെങ്കിലും തരണം. ഞാൻ എന്തൊക്കെ പ്ലമ്മിന്ന് മേടിച്ചപ്പോൾ തന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ കൊള്ളാം, ഞാൻ ഹുദ ബ്യൂട്ടിയുടെ മസ്കാരയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് സൂപ്പർ. അത് മറ്റേ എന്താണ് അടിപൊളി പ്ലമ്മിന്റെ കുറച്ചുകൂടെ നൈസ് ഒരു നാച്ചുറൽ ലുക്കാണ്. സോ ഡാനിയ സുഖനിപ്പ് വരും. ബ്രഞ്ച് ആൻഡ് കേക്ക് എന്ന് പറയുന്ന പ്ലേസിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ യാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോകാം. കൂടുതൽ കത്തി അടിക്കുന്നില്ല, ഇപ്പൊ തന്നെ കുറെ കത്തി ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. Oh, buddy girl. Yes. Throw it away. Oh, my God, why? Guys, she's one confused. Why? കാര്യം ബർത്ത്ഡേക്ക് ട്രീറ്റ് പോലും തരാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഒരു നാണമില്ലാതെ മേക്കപ്പ് ഇട്ട് മൊബൈലും പിടിച്ച് നൽകാനായിട്ട് വന്നിരിക്കുക. ആശി കൂടെ വന്നിട്ട് തരാൻ പറഞ്ഞല്ലോ. പിന്നെ ആശിക്ക് എന്തിനാണ് ഇന്നലെ പോയത്? ആശിക്ക് ഇന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. അപ്പടുത്ത് ഞാൻ പറഞ്ഞ എന്തായാലും ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ ആശിക്ക് പോയി കളഞ്ഞല്ലോ. ആരുടെ ബർത്ത്ഡേ? പാപ്പായ പറഞ്ഞില്ല. അപ്പൊ റൂബിയുടെ. ഓ ശരിയാണല്ലേ. ബ്രഞ്ച് ആൻഡ് കേക്ക് ഇങ്ങനെ ഒരു സ്പേസിലാണ് വന്നത്. ഏയ് കൊള്ളാല്ലേ, മറ്റേ ബബിളിന്റെ അകത്ത് ഇരിക്കും പോലെ. ഇതാണ് കഫേയുടെ എൻട്രൻസ്. ക്യൂട്ട് ഒരു കാറൊക്കെ ഇങ്ങനെ ഇട്ട് ഉണ്ട്. ഓക്കേ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. താങ്ക് യു. ഓ, കേറി വന്ന ഉടനെ ഫുൾ പേസ്ട്രീസ് ആണ്, കേക്കും കാര്യങ്ങളും. ഹെസായും നോറായും മുത്തായൊക്കെ വരികയാണ് ഗൈസ്. ഇതെന്താണ് കയ്യിൽ? നോറ, ഷോ മീ യുവർ ഹാൻഡ്. താങ്ക് യു. ഷോ മീ യുവർ ഹാൻഡ്. വാട്ട് ഈസ് ദിസ്? ദി അദർ ഹാൻഡ് ഓൾസോ. വാട്ട് ഈസ് ദിസ്? സ്റ്റിക്കർ. ഓ, താങ്ക് യു. ഹെസ്സാടെ ഗിഫ്റ്റ് ആണ്, തുറന്നു നോക്കട്ടെ. Thank you. Happy birthday. Thank you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. So after breakfast, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് on the way back home, പമ്പിൽ അറ്റ്നോക്കിൽ നിർത്തിയിട്ട് വി ഗോട്ട് സം പെട്രോൾ, ബെയർ മിനിമം ഒരു 5 ലിറ്റർ പെട്രോൾ മേടിച്ചിട്ട് വി പുട്ട് ഇൻ ആർ കാർ സോ ദാറ്റ് യു നോ. അവിടെ നിന്ന് എനിക്ക് പിന്നെ പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി അടിക്കാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് പെട്രോൾ മേടിച്ചു. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര ചുമയും തുമ്പിലുമാണ്, എസ്പെഷ്യലി ചുമ. സോ ചുമച്ച് എൻ്റെ തൊണ്ട അടിച്ചു പോകാറായി. സോ ഐ മീൻ ടു ദ ഹോസ്പിറ്റലിലാണ്. ഇത്രയായിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയൊരു ബ്ലോഗാണ് ഇത്. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വിശേഷം പറയട്ടെ. ഹായ് ഗൈസ്, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു. അലർജറ്റിക് ബ്രോങ്കൈറ്റിസ് ആണ്, യു നോ. അലർജി, അതായത് ഓൾറെഡി അലർജി സീരിയസ് ആയിട്ടുള്ള ഒട്ടരയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, തുമ്മലും ചുമയും അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ കൂടെ ബ്രോങ്കൈറ്റിസും ആകെ മൊത്തം ഒരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഐ ഡോണ്ട് ഇഫ് യു ക്യാൻ ഹിയർ, ഞാൻ സംസാരിക്കുന്നിട്ട് വീസിംഗ് പോലെയൊക്കെ തോന്നും, പക്ഷെ വീസിംഗ് ഒന്നുമില്ല. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ കുട്ടി വ്ളോഗ്. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗായിട്ട് ഞാൻ വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ.